ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിവേദ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് നിവേദ. 25 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ 4.5 വയസ്സിൽ പിരിഞ്ഞതാണ്. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. എന്നെ കൂടെ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അച്ഛനോട് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് നിർബന്ധപൂർവം എന്നെ അച്ഛനെ ഏൽപ്പിച്ചത്. അച്ഛൻ സന്തോഷത്തോടുകൂടി എന്നെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അച്ഛൻ്റെ മൂത്തൊരു പെങ്ങളുണ്ട്, വിവാഹിതയല്ല. പിന്നെ അച്ഛമ്മയാണുള്ളത്. അവർ രണ്ടുപേരുടെയും വാത്സല്യത്തിലാണ് ഞാൻ കഴിഞ്ഞത്. അമ്മ ആരാണെന്ന് ഫോട്ടോകളിൽ കൂടി മാത്രമേ എനിക്കറിയുകയുള്ളൂ. അമ്മ പിന്നീട് ആരുടെ കൂടെ പോയി താമസിക്കുകയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അച്ഛൻ പിന്നീട് രണ്ടാമത് കല്യാണം കഴിച്ചെങ്കിലും അവരങ്ങ് കണ്ണൂരായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ആഴ്ചയിലാഴ്ചയിൽ അച്ഛൻ ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നോട് നല്ല സ്നേഹമായിരുന്നു. അച്ഛൻ്റെ രണ്ടാമത്തെ വിവാഹത്തിൽ അച്ഛന് കുട്ടികളൊന്നുമില്ല. എങ്കിലും ആ സ്ത്രീ വളരെ നല്ലവളായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണാറുണ്ട്. എങ്കിലും അച്ഛൻ എനിക്കൊരു ശല്യമാകാതിരിക്കാൻ അവരെ ദൂരെ തന്നെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പണത്തിനോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു മാഡം. ഇതിനിടയ്ക്ക് എൻ്റെ 18-ാമത്തെ വയസ്സിൽ അച്ഛൻ പെട്ടെന്ന് ഹൃദ്രോഗം മൂലം നിര്യാതനായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷമായില്ല. അച്ഛമ്മയും പോയി. പിന്നീടുള്ളത് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ മാത്രമാണ്. അത്യാവശ്യം തൊടിയിൽ നിന്നും ഞങ്ങൾക്ക് സാമ്പത്തികമൊക്കെ കിട്ടുമായിരുന്നു. തെങ്ങും റബ്ബറും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നീട് ജീവിച്ചത്. പക്ഷേ ആ സമയത്താണ് ഒരു ഓണക്കാലത്ത് അമ്മയോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയും അമ്മയുടെ കൂടെ അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു. രണ്ടുപേരും വന്നു കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല മാഡം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, മോളെ എന്തായാലും നിൻ്റെ അമ്മയാണ്. ഇപ്പോൾ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊരു രോഗിയാണ്. ഞാൻ എപ്പോഴാണ് പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് അവരോട് അനിഷ്ടമൊന്നും കാണിക്കരുത്. ജസ്റ്റ് വന്നിട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ എനിക്ക് തുണിയും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചു തന്നിട്ട് പോയി ആ ഓണക്കാലത്ത്. അമ്മയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അയാളെ നിയമപരമായിട്ടൊന്നും വിവാഹം കഴിച്ചില്ല. പിന്നീട് അയാളിൽ നിന്ന് കുട്ടികളും ഉണ്ടായില്ല. അയാളുടെ വീട്ടിലായിരുന്നു താമസം. അയാൾ മരിച്ചുപോയി. അയാളുടെ 10 സെൻറ് സ്ഥലവും ചെറിയൊരു വീടും ഉണ്ടായിരുന്നു. അത് വിറ്റിട്ട് ഇപ്പോൾ അമ്മമ്മയുടെ കൂടെ തറവാട്ടിലാണ് താമസം. അതും ചെറിയൊരു വീടാണ്. ആ വീടും കൂടെ വിറ്റിട്ട് അവർക്ക് പുതിയൊരു വീട് വാങ്ങാൻ താല്പര്യമുണ്ട്. അത് മോളെ കാണാവുന്ന ദൂരത്തിലാണെങ്കിൽ എത്രയും സന്തോഷം. ഇനി അമ്മ ഒരു തെറ്റും കാണിക്കില്ല, മോളുടെ അടുത്ത് തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അച്ഛൻ മകൾ അതിനെല്ലാം അനുകൂലിക്കുകയും ചെയ്തു. നിനക്ക് അവരടുത്തുണ്ടാകുന്നത് നല്ലതല്ലേ മോളെ എന്ന് പറഞ്ഞു. എന്തായാലും എനിക്കും അതിൽ വിരോധമൊന്നുമില്ലായിരുന്നു. അമ്മ അടുത്ത് താമസിക്കുന്നത് നല്ലതല്ലേ, എനിക്ക് ആരുമില്ലല്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ പെങ്ങൾ അസുഖം കൂടി ആശുപത്രിയിലാകുന്നത്. ആ സമയത്ത് അമ്മയും അമ്മമ്മയും ഒക്കെ കൂട്ടി നിൽക്കാൻ വന്നു. വേറെ ആരും ബന്ധുക്കളായില്ലായിരുന്നു. പെട്ടെന്ന് അവർ 10 ദിവസം കഴിഞ്ഞപ്പോൾ മരിക്കുകയും ചെയ്തു. ഞാൻ അനാഥയായി. ഇനി എനിക്ക് ആരാണുള്ളത്? ആകെ കൂടി കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴേക്കും അമ്മയും അമ്മമ്മയും കൂടെ വന്നു. അവർ എല്ലാ കാര്യത്തിനും നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചു. ആ വീടും പറമ്പുമെല്ലാം എനിക്കാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ പെങ്ങളുടെ വീതവും എനിക്കാണ്. വേറെ അവകാശികളൊന്നുമില്ല. അകന്ന മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 1 ഏക്കർ സ്ഥലവും ആ ഒരു വീടും എനിക്ക് സ്വന്തമായി. പിന്നെ അമ്മമ്മയും അമ്മയും കൂടി പറയുമായിരുന്നു, മോളെ 10 സെൻറ്റും നല്ലൊരു വീടുമുണ്ട്, അതും നിനക്കാണ്. നിന്നെ ഏതെങ്കിലും സുന്ദര കുട്ടപ്പനെ കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് അവനെ ഇവിടെ തന്നെ താമസിപ്പിക്കും. എൻ്റെ മോളെ ഒരിക്കലും ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല. നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അമ്മമ്മയോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളെന്തിനാണ് ആ വീട്ടിൽ പോയി താമസിക്കുന്നത്? ആ വീട് വാടകയ്ക്ക് കൊടുക്കൂ. എന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് മാറി മാടും. ഇത് നല്ലൊരു വീടാണ്. അതുമാത്രമല്ല ധാരാളം സൗകര്യങ്ങളുമുണ്ട്. പറമ്പിൽ നിന്ന് വരുമാനമുണ്ട്. അങ്ങനെ സന്തോഷകരമായ ജീവിതമായിരുന്നു 2-3 വർഷം. ഇതിനിടയ്ക്ക് അമ്മ എന്നെ നിർബന്ധിച്ചു, മോളെ നിനക്കൊരു കല്യാണച്ചെക്കനെ നോക്കാൻ പോവാണെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടമ്മേന്ന്. പക്ഷേ അമ്മ പറഞ്ഞു, മോളെ നമുക്കിപ്പോഴേ നോക്കാം. കാരണം ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അതുകൊണ്ടാണ്. മോൾക്ക് അവനെ ഇഷ്ടപ്പെടണ്ടേ? നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വരണ്ടേ? എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഇടക്കിടയ്ക്ക് ഒരുത്തർ എന്നെ പെണ്ണ് കാണാൻ വന്നു തുടങ്ങി മാഡം. ഒരു 10-15 പേര് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത് ശരിയാകില്ല, ആരും ഇവിടെ അന്ന് നിൽക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നില്ലെങ്കിൽ വേണ്ടാടാ, നമുക്ക് നോക്കാം, ഇവിടെ നിൽക്കുന്ന ഒരുത്തിനെ മാത്രം മതി, അമ്മ മോൾക്ക് ശരിയാക്കി തരാം, എന്തിനാണ് പേടിക്കുന്നത് എന്ന് പറഞ്ഞ് നിറഞ്ഞു വഴിയുന്ന വാത്സല്യമായിരുന്നു മാഡം. എന്തുകൊണ്ടും വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു അമ്മയും അമ്മമ്മയും. അമ്മ അതീവ സുന്ദരിയാണ്. അമ്മമ്മയും പ്രായമായെങ്കിലും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെ സൗന്ദര്യം എനിക്കും കനിഞ്ഞനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. 100 പേര് വന്നെന്ന് പറഞ്ഞാലും അതിലൊരാൾ തീർച്ചയായിട്ടും മോളുടെ സൗന്ദര്യം കണ്ടിട്ട് സമ്മതിക്കും, മോളെ നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞാണ് അമ്മയും അമ്മമ്മയും എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം ഒരാൾ വന്നത്. അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ കണക്ട് ചെയ്ത് കൊടുത്ത ഒരു മനുഷ്യനാണ്. 28 വയസ്സുണ്ട്, ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി, ബുള്ളറ്റിലാണ് വന്നത്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ, ഏതൊരു പെണ്ണും ഇഷ്ടപ്പെട്ടു പോകും. എനിക്കും അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇഷ്ടമായി, അയാൾക്കും എന്നെ ഇഷ്ടമായി. ഇനി ഇവിടെ താമസിക്കാനുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആ ബന്ധം അലസിപ്പോകുമോയെന്ന് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതും പ്രശ്നമാകുമെങ്കിൽ പിന്നെ എനിക്ക് കല്യാണമേ വേണ്ട എന്നുള്ള രീതിയിലാണെന്നും. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ നിന്നോളാം. അമ്മ നേരത്തെ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. ഫോട്ടോ ഞാൻ കണ്ടിരുന്നു തൻ്റെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്, അപ്പോൾ പിന്നെ എനിക്കിവിടെ വന്ന് നിൽക്കുന്നതിൽ എന്താണ് പ്രശ്നം? അതുമാത്രമല്ല ഇവിടുന്ന് അടുത്താണ് എൻ്റെ ഓഫീസ്, അത് നല്ല കാര്യമല്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പോരെയെന്ന്. പുള്ളി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പഠിത്തം നിർത്തേണ്ട കാര്യമുണ്ടോ? പഠിച്ചോളൂ എത്ര വേണമെങ്കിലും, നമുക്ക് കുട്ടികളൊക്കെ ഒരു 27 വയസ്സ് കഴിഞ്ഞിട്ട് മതി, നിനക്ക് അത്രയും വയസ്സാകുമ്പോൾ മാത്രം മതിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇനിയും വർഷങ്ങളോളം എനിക്ക് പഠിക്കാം, നല്ലൊരു ജോലി സമ്പാദിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം മതി. പേറും പ്രസവം എന്നൊക്കെ പറയുന്ന ഒരാൾ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ, സ്നേഹിക്കുന്ന ഒരാൾ, പിന്നെന്താ കല്യാണം കഴിച്ചാൽ എന്നോർത്ത് മാഡം. അങ്ങനെ കൊറോണ കാലഘട്ടത്തിനിടയ്ക്കാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു പുള്ളിക്കാരനെ, അത്രയ്ക്കും നല്ല സ്വഭാവമാണ്. ഇൻഷുറൻസ് മേഖലകളല്ലേ ജോലി ചെയ്യുന്നത്, നല്ല ഹൃദ്യമായ പെരുമാറ്റവും ലുക്കും എല്ലാം കൂടി അദ്ദേഹത്തെ ഞങ്ങളുടെ വീട്ടിലെ വലിയൊരാളെപ്പോലെ തന്നെ എല്ലാ ബന്ധുക്കളും കൺസിഡർ ചെയ്യുന്ന രീതിയിലായിപ്പോയി. എനിക്ക് കിട്ടിയത് ഭാഗ്യമാണെന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു മാഡം. ശരിയാണ്, കിടപ്പറയിലും അദ്ദേഹം ഒരു കാളക്കുട്ടൻ തന്നെയാണ്, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് പെരുമാറുന്നത്. ആദ്യത്തെ ദിവസമില്ലേ മാഡം, എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല, ഒരു ഉഗ്രൻ കാളയല്ലേ, കാളയെ മേയിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല വിഷമമായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് ഇതൊക്കെ പതിയെ ശീലമായിക്കോളുമെന്ന്. ഞാൻ പിറ്റേ ദിവസം നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് മാഡം. കാരണം സംസാരിച്ച് ഞങ്ങൾക്കിടയിൽ നല്ല ആവേശമുണ്ടായിരുന്നു. പക്ഷേ ആവേശത്തിന് ശരീരം വഴങ്ങണമെന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ആയപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താടി നീ കൂനിക്കൂടി നടക്കുന്നതെന്നും. ഞാൻ പെട്ടെന്ന് അങ്ങ് ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന പോലെയായി. അമ്മ പറഞ്ഞു, സാരമില്ല മോളെ, എല്ലാം ശരിയാകുമെന്ന്. അമ്മമ്മ അത് കേട്ടുകൊണ്ട് വന്നു, എന്താടി എന്താ കുഞ്ഞിന് പറ്റിയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ചെക്കൻ നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, പെണ്ണ് ദൈവം കൂനി കൂടിയാ നടക്കുന്നതെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മമ്മ പൊട്ടിച്ചിരിച്ചു, അതൊക്കെ സാധാരണയാണ് മോളെ, നല്ലതങ്ങോട്ട് പോകുമ്പോഴില്ല, നല്ല പൊട്ടുകുറ്റിയിട്ട് തള്ളുന്ന പോലാണ്, ഇത്തിരി നല്ല ആവിയൊക്കെ വരും മോളെ, ഒന്ന് ചൂടാകും എന്നുള്ള രീതിയിൽ അമ്മമ്മ വളരെ വൃത്തികെട്ട രീതിയിലുള്ള തമാശകളാണ് പറഞ്ഞത്. അമ്മയും അത് കേട്ട് ചിരിച്ചു. എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു. അന്നേരം നല്ല രസമുണ്ടായിരുന്നെങ്കിലും പിറ്റേ ദിവസം നല്ല പണിയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഭർത്താവ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മമ്മയും കൂടെ കളയാക്കി, എടാ ചെക്ക ഇത്രയും ആക്രാന്തം വേണോ, നിനക്കൊന്ന് നോക്കിയും കണ്ടു പോരെ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാരൻ ചമ്മി ഇരുന്നെൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു, പിന്നെ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ നോക്കി മാഡം. ഞാനങ്ങ് ചമ്മിപ്പോയി. ശരിക്കും അമ്മയോടും അമ്മമ്മയോടും ഇതൊന്നും പറയണ്ടായിരുന്നു എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തനിച്ചായപ്പോൾ നീ എന്തിനാണ് അമ്മയോട് ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് നടക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ഊഹിച്ചതാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അവർക്കറിയാമല്ലോ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ മഹതികളല്ലേ എന്ന് പറഞ്ഞു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ അമ്മയോട് പറയുന്നത് കേട്ടു, ഏതോ ചെടിയുടെ കിളിന്നെടുത്തു കൊണ്ടുവരാൻ. അങ്ങനെ 2-3 ചെടികളുടെ കിളന്ന് കൊണ്ടുവരുന്നത് കണ്ടു. അത് കഴിഞ്ഞ ശേഷം അമ്മമ്മ അതെല്ലാം ഇടിച്ച് നീര് പിഴിഞ്ഞ് ഒരു ചട്ടിയിലിട്ട് നല്ല വാസനയുള്ള ഒരു തൈലം കൊണ്ടു തന്നു.
എന്നിട്ട് പറഞ്ഞു, മോളെ ഇത് നന്നായിട്ട് പുരട്ടിക്കൊള്ളാൻ, എനിക്ക് നാണക്കേടായിരുന്നു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, ഞാൻ പൊട്ടിത്തരാമെന്ന്. വേണ്ട വേണ്ട, അമ്മമ്മ അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ പൊട്ടിച്ചിരിച്ചു. അതിനെന്താടി, ഒരു കുഴപ്പമില്ല, ഞാൻ പുരട്ടിത്തരാം, ഇത് നല്ലതാണ്, വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും റെഡിയാകും. പിന്നെ ഇത് അരമണിക്കൂർ മുമ്പ് നീ ഒന്ന് പുരട്ടിക്കോ, ഇന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാകുമെന്ന് പറഞ്ഞു മാഡം. പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ണടച്ച് നിന്നു. അമ്മമ്മയാണ് എനിക്ക് എല്ലാ രീതിയിലും ഒരു ചുഴറ്റലോടുകൂടി എണ്ണയൊക്കെ പുരട്ടിത്തന്നത്. നല്ല നീറ്റിലുണ്ടായിരുന്നു ആദ്യത്തെ 5 മിനിറ്റ്. പിന്നീട് അത് നന്നായി മാറി, എനിക്ക് വേദനയൊക്കെ മാറി മാഡം. വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ മുമ്പും എണ്ണ പുരട്ടണമെന്ന് എന്നെ അമ്മമ്മ ഉപദേശിച്ചു. അങ്ങനെ ഞാൻ എണ്ണ പുരട്ടി. അന്ന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അമ്മമ്മ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെന്നാ. ആ എങ്കിൽ എന്നാ എണ്ണ അത് പുരട്ടിക്കോ, 2-3 ദിവസം അടുപ്പിച്ച് പുരട്ടണം. കാരണം ചെക്കന് ഇത്തിരി വലിയ വലിയ സംഗതിയാണ് എന്നുള്ള രീതിയിലാണ് എന്നോട് അമ്മമ്മ സംസാരിച്ചത്. തുറന്നത് പറയുകയും ചെയ്തു. അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. മരുമകനെ സൽക്കരിക്കാനുള്ള ധൃതിയിലായിരുന്നു അമ്മ. സേഫ്റ്റി ദിവസങ്ങളൊക്കെ നോക്കി ഞാൻ ഗർഭിണിയാകാതിരിക്കാൻ മറ്റുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഭർത്താവിൻ്റെ കസർത്ത്. അദ്ദേഹം ഇതിലൊക്കെ വലിയ അറിവുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തുടർന്നും കോളേജിൽ പോകുന്നുണ്ടായിരുന്നു മാഡം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യം നന്നായി മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല, വിഷമിച്ചിരിക്കുന്നു. ഞാൻ പുറകെ നടന്നിട്ടും പുള്ളിക്കാരൻ കാര്യമൊന്നും പറഞ്ഞില്ല. അവസാനം അമ്മ വന്ന് ചോദിച്ചു, എന്താ മോനെന്ന്. അപ്പം അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രൊമോഷനൊക്കെ ആയിരിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വേറെ ആർക്കോ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു എന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, അതെന്താ മോനെ നിനക്ക് തരാതെ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു റീജിയണൽ ഓഫീസറുണ്ട്, പുള്ളിക്കാരന് പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, അയാളെ സ്വാധീനിക്കാൻ പെണ്ണുങ്ങളെ ഇറക്കിയിട്ടുണ്ട് ആരോ, എനിക്ക് മുമ്പേ അയാൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ മൂക്കത്ത് വിരൽ വെച്ചു, കൊള്ളാം, എന്ത് ചെയ്യാനാണ്, നീ ഒരു കാര്യം ചെയ്യേ, ആ ഓഫീസർ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, നമുക്കൊരു സദ്യ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ പെണ്ണിനെ മോഹിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമോ, സ്ത്രീലമ്പടമാരെയൊക്കെ, അയാൾക്ക് സദ്യ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ശരിയാണ്, പുള്ളിക്കാരനെ ഞാൻ ഒരു ദിവസം ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യാം. അമ്മ പുള്ളിക്കാരനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി കണ്ണുകൊണ്ട് എന്തോ ഒന്ന് കൈമാറുന്ന പോലെ എനിക്ക് തോന്നി. അമ്മയെപ്പോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരുത്തനെ ഒരു വൃത്തികെട്ടവനെ വീട്ടിലേക്ക് എന്തിനു വിളിച്ചു വരുത്തുന്നു, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും തറ വില കാണിക്കണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ എന്നെ സമാധാനിപ്പിച്ചു, സാരമില്ലടി, അങ്ങനെ വരട്ടെ, അമ്മ നല്ല പാചകപ്രിയയല്ലേ, നല്ല പാചകത്തിൽ കൂടെ പാചകമടിച്ച് മാറ്റിയെടുക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അമ്മയ്ക്ക് ആ വീടുക്കുണ്ടെന്ന് എനിക്കറിയാം, അത്രയൊക്കെ മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ മാഡം. 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അയാൾ വന്നു. അന്ന് ഞാൻ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു കോളേജിൽ പോകണ്ടാന്ന്. ഞാനും അയാളെ വെയിറ്റ് ചെയ്തിരുന്നു മാഡം. അപ്പോഴുണ്ട് ഉച്ചയായപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു കാറിൽ അയാൾ വന്നു. 19 വയസ്സുള്ളൊരു മനുഷ്യനാണ്, വെളുത്ത് ഇത്തിരി വണ്ണമൊക്കെയുണ്ട്, കാണാൻ വലിയ തരക്കേടൊന്നുമില്ല, വലിയ എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെയാണ്. പിന്നെ കണ്ടാലറിയാം പണക്കാരനാണെന്നും നല്ല പദവിയിലുള്ള ആളാണെന്നും. അത്രയ്ക്കും നല്ല വൃത്തിയും മെനയും ലുക്കും ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് അയാളുടെ ക്യാരക്ടർ കൊടുത്ത് ഉള്ളിൽ പുച്ഛമാണ് തോന്നിയത്. എങ്കിലും ഭർത്താവിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ലേ ഞാൻ സന്തോഷത്തോടു കൂടി അയാളെ സ്വീകരിച്ചു. അമ്മയും അമ്മമ്മയും കൂടെ പുള്ളിക്കാരനെ അങ്ങ് സൽക്കരിച്ചു. ധാരാളം വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാനുണ്ടാക്കാത്ത വിഭവങ്ങൾ പോലും ഞാൻ ഉണ്ടാക്കിയതാണെന്ന് അമ്മ ഗീർവാണം അടിച്ചു. ഞാൻ അമ്മ ഇങ്ങനെ നോക്കി എന്താണെന്നും അമ്മ കണ്ണടച്ച് കാണിച്ചു. എൻ്റെ ഭർത്താവും അമ്മയും കൂടി ഇത്തിരി ഇത്തിരി കണ്ണോട്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടായിരുന്നു. ഇയാളെ കൈമടക്കിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പ്ലാൻ കാണും, ഞാനൊരു പൊട്ടിയാണല്ലോ. ഇവർ രണ്ടുപേരും വലിയ മിടുക്കരാണെന്ന് എനിക്കറിയാം. ഇവർ രണ്ടുപേരും മാത്രമല്ല എൻ്റെ അമ്മമ്മയും വലിയ മിടുക്ക് തന്നെയാണ്, അതിൻ്റെ 10 ഒരംശം പോലും എനിക്ക് മിടുക്കില്ല, ഇത്തിരി ട്യൂബ്ലൈറ്റാണ് ഞാനെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളിലൊന്നും അവരെന്നെ ഇടപെടുത്താറേയില്ല. ഞാനാണെങ്കിൽ അവരെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ രീതിയിൽ റിലാക്സ്ഡായിട്ട് നടക്കുകയായിരുന്നു. എന്തായാലും അയാൾ പിന്നീട് പോകാൻ ഭാവമില്ല. ഭർത്താവും ഡ്രസ്സ് മാറി. അയാൾക്ക് ഞങ്ങളുടെ ഗസ്റ്റ് റൂം കൊടുത്തു. അങ്ങനെ കഴിയപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു, ഇങ്ങേരി പോകുന്നില്ലേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, 1-2 ദിവസം പുള്ളിക്കാരൻ ഇവിടെ കാണും, നാടും ഇവിടുത്തെ സ്ഥലങ്ങളുമൊക്കെ പുള്ളി ഒന്ന് കാണിക്കട്ടെ, നിൻ്റെ ഭർത്താവ് സന്തോഷിപ്പിക്കട്ടെടി. അങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ പ്രൊമോഷൻ അല്ലെങ്കിലും 6 മാസം കഴിഞ്ഞ് വരുന്ന പ്രൊമോഷനെങ്കിലും അങ്ങേർക്ക് കിട്ടട്ടെടി, നീ ഇതിലൊന്നും തളരണ്ട.
അതൊക്കെ അമ്മയും നിന്റെ ഭർത്താവും കൂടെ നോക്കിക്കോളും. അവൻ്റെ ജോലിയുടെ കാര്യമല്ലേ, നിനക്ക് ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ പൊട്ടി എന്ന് പറഞ്ഞ് അമ്മ എന്നെ കളിയാക്കി. അങ്ങനെ അവിടുള്ള ക്ഷേത്രങ്ങളും വിനോദസഞ്ചാര സ്ഥലങ്ങളുമൊക്കെ എൻ്റെ ഭർത്താവ് കൊണ്ട് കാണിച്ചു. എന്നിട്ട് 8 മണിയായപ്പോൾ തിരിച്ചു വന്നു. അപ്പോഴേക്കും അത്താഴം അമ്മ വിഭവസമൃദ്ധമായി ഒരുക്കി വെച്ചിരുന്നു. എന്നിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പോയി കുളിച്ചു. എന്നിട്ട് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പൊക്കെ ചെയ്യുന്നതുപോലെ ഒരുങ്ങി നിന്നു. ഞാൻ ചോദിച്ചു, അമ്മ എവിടെ പോയാണെന്ന്. അമ്മ പറഞ്ഞു, നീ ഇതിലൊന്നും ഇടവേണ്ട കാര്യമില്ല, നീ നിന്റെ പാട് നോക്ക്. നീ ഇതിലൂടെ കഴിയുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ മുറിയിൽ കയറിക്കോ, പുറത്തിറങ്ങരുത്, ഇവിടെ എന്ത് നടന്നാലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മേ ഇവിടെ എന്താ നടക്കുന്നതെന്നും. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അമ്മമ്മ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എടി അയാൾക്ക് പെണ്ണുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അമ്മമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എടി നീ പേടിക്കണ്ട, ഇവിടെ ഇപ്പം പെണ്ണായിട്ട് നീ മാത്രമല്ല ഉള്ളത്, ഞാനും നിൻ്റെ അമ്മയൊക്കെ ഇല്ലേ, ഞങ്ങൾക്ക് ഭർത്താക്കന്മാരൊന്നുമില്ല എന്ന് വെച്ചിട്ട് ഞാനല്ല കേട്ടോ, നിൻ്റെ അമ്മ ഈ കാര്യം അങ്ങ് ഏറ്റെടുക്കാമെന്ന് അവൾ മരുമോന് വാക്ക് കൊടുത്തു. പിന്നെ അവളിപ്പോഴും സുന്ദരിയാണല്ലോ, അയാൾ ഇവളിൽ മയങ്ങിയില്ലെങ്കിലേ ഉള്ളു അത്ഭുതം എന്ന് പറഞ്ഞു. അമ്മമ്മ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, അമ്മമ്മ തമാശ പറയുകയാണോ? അപ്പോൾ അമ്മമ്മ എന്നെ ചേർത്ത് നിർത്തിട്ട് പറഞ്ഞു, മോളെ ഞാൻ തമാശയൊന്നുമല്ല പറഞ്ഞത്, നിൻ്റെ അമ്മയ്ക്ക് ഭർത്താവില്ല, എനിക്ക് ഭർത്താവില്ല, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, നിന്നെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ലല്ലോ, പക്ഷേ അവൻ്റെ ജോലിയും പ്രൊമോഷനും ഒക്കെ വളരെ അത്യാവശ്യമാണ്, അതിന് ആണായാലും പെണ്ണായാലും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. നീ ഇങ്ങനെ ഒരു ഇട്ടാവട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് നിനക്കിതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നും, പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെയല്ല, ലോകം കണ്ടവരാണ്, നിൻ്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ്, നിന്നെ ഇതിലേക്കൊന്നും ആരും പിടിച്ചിടുന്നില്ല മോളെ, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല, അതൊക്കെ അമ്മ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മമ്മേ ഇതൊക്കെ വല്ലാത്തൊരു ഇടപാടല്ലേ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും കാണിക്കുമോ, എന്തൊരു വൃത്തികളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ എൻ്റെ വാ പൊത്തി. എന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകും, എന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു മാഡം. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയായിരുന്നു. ഞാൻ അമ്മയെ ഒന്നുകൂടെ കാണാൻ പോയി. അമ്മയാണെങ്കിൽ അയാളുടെ മുറിയിലേക്ക് പോകാൻ റെഡിയായിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നീ ഇതുവരെ പോയില്ലേ, പോയി മുറിയിൽ പോ, അവൻ മുറിയിൽ കയറിട്ട് ഒത്തിരി നേരമായി, അവൻ നിന്നെ കാത്തിരിക്കുകയായിരിക്കും. അമ്മേ അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആ കാണിക്കുന്നു, അതൊക്കെ ഞങ്ങളെ മാനേജ് ചെയ്തോളാം, നീ പോയിക്കേ, അവൻ്റെ ജോലിയാണ് എനിക്ക് പ്രധാനം, നിനക്ക് യാതൊരു വിധത്തിലുള്ള വിവരവും മണ്ണാങ്കട്ടയുമില്ല, ഈ ലോകം പോകുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല, അവൻ്റെ ജോലിയെപ്പറ്റി നിനക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? ഈ വീട്ടിലെ 10 തേങ്ങ കൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്, അവന് നല്ല ശമ്പളമുണ്ട്, അവന് പ്രൊമോഷനായി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടാൻ പോകുന്നതെന്നറിയാമോ? അത് ഇയാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാകണം, നിനക്ക് പറ്റുമായിരുന്നെങ്കിൽ നീ ചെയ്യേണ്ടതാണിത്, പക്ഷേ നിനക്ക് പറ്റില്ലല്ലോ, നീ ഇങ്ങനെ കുട്ടികളെ കളിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് അമ്മ പോകേണ്ടി വരുന്നത്, കയറി പോടിയ കത്ത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു മാഡം. ഞാൻ വല്ലാതെ മുഖവും താഴ്ത്തി എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഭർത്താവിനെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അദ്ദേഹം നല്ല മൂഡിലായിരുന്നു, എനിക്ക് പക്ഷേ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ട എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു, എടി നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ അച്ഛനുണ്ടായിരുന്നു ആദ്യം, പിന്നീട് വേറെ ആരുടെ കൂടെ ഒക്കെ താമസിച്ചു എന്ന് ദൈവത്തിനറിയാം, എന്തായാലും അവർ ഒന്നിലധികം പുരുഷന്മാരുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ്, പിന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. ഇപ്പോൾ നീ വലുതായി കഴിഞ്ഞപ്പോൾ ഒരു ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ പുരുഷന്മാരെയോ സ്വീകരിക്കാതെ നിന്നെ നോക്കി അവരുടെ വന്ന് നിൽക്കുകയാണ്, അവർക്കും ദാഹങ്ങളും മോഹങ്ങളൊക്കെ കാണും. ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ? അവരുടെ കാര്യവും നടക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രൊമോഷൻ്റെ കാര്യവും ശരിയാകുമടി. ഒരു വെടിക്ക് 2 പക്ഷി, അമ്മയ്ക്കത് സമ്മതമാണെന്ന് അമ്മ ആദ്യ ദിവസം തന്നെ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അമ്മ എന്നെ നിർബന്ധിച്ചിട്ടാണ്, അമ്മ അത് മാനേജിയെങ്കിൽ നമ്മൾ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വാ മോളെ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദേഹത്ത് കൂടി അയാളുടെ കൈവരി ഇഴഞ്ഞിട്ടും അന്നെനിക്ക് ഒന്നും തോന്നിയില്ല. എൻ്റെ മനസ്സിൽ ഭയങ്കര ആശങ്കയായിരുന്നു. അപ്പുറത്തെ മുറിയിൽ എന്താണ് നടക്കുന്നത്? അയാളും അമ്മയും കൂടെ കാണിക്കുന്ന മാമാങ്കം എന്താണ്? അമ്മ ഇത്തരക്കാരിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, എങ്കിലും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തിക്കുമുട്ടലായിരുന്നു. ഭർത്താവിനത് മനസ്സിലായി. പുള്ളിനെ സാന്ത്വനിപ്പിച്ചു, സാരമില്ലടി, അവർക്കും സുഖിക്കാനുള്ളൊരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തെന്ന് വിചാരിച്ചാൽ മതി, അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കും, നീ ഒന്ന് റിലാക്സ് ആകുക, സിമ്പിളായി ഇതിനൊക്കെ കാണുക എന്ന് പറഞ്ഞ് പുള്ളിയെന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ മനസ്സ് അടങ്ങിയില്ല. രാവിലെ ആയപ്പോഴേക്കും അമ്മയായാലും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്നു. അമ്മ അയാളുടെ ദേഹത്തേക്ക് മുട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഓരോന്ന് വിളമ്പിക്കൊടുക്കുകയാണ്. അയാളാണെങ്കിൽ അമ്മയുടെ അരക്കെട്ടിൽ ചേർത്ത് പിടിച്ച് വർഷങ്ങളായി പരിചയമുള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. അന്ന് രാവിലെ അയാൾ പ്രഖ്യാപിച്ചു, ഇവന് ഞാൻ പ്രൊമോഷൻ കൊടുക്കും, 6 മാസം കഴിഞ്ഞുള്ളതല്ല, ഈ ബാച്ചിൽ തന്നെയെന്ന് പറഞ്ഞു. അത് കേട്ട എല്ലാവർക്കും നല്ല സന്തോഷമായി മാഡം. അങ്ങനെ അയാൾ 2-3 വട്ടം വന്നു. ആ സമയത്തൊക്കെ അമ്മ നവവധുവിനെ പോലെ അയാളെ സ്വീകരിച്ചു.
അങ്ങനെ എൻ്റെ ഭർത്താവിന് രണ്ടാമത്തെ മാസം പ്രൊമോഷൻ കിട്ടി. അന്ന് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. അമ്മയെ എൻ്റെ ഭർത്താവ് പൊക്കിയെടുത്ത് വട്ടം കറക്കി അമ്മയാണ് അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ടായിരുന്നു. അമ്മ പൊട്ടിച്ചിരിച്ചു. നിനക്ക് ഇത്തരം എന്താവശ്യങ്ങളുണ്ടെങ്കിലും നല്ല ആളുകളാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എന്തിനാണ് ഇങ്ങനെ ഒരു തരം താഴ്ന്ന പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നതെന്ന്. അമ്മ എന്നോട് പറഞ്ഞു, നീ ഇതിൽ ഇടപെടരുത്, നിനക്കിതിൽ യാതൊരു റോളുമില്ല, നിൻ്റെ കാര്യം നോക്കുക, പഠിക്കുക, ജോലി സമ്പാദിക്കുക, നിനക്ക് ഒരാവശ്യം വരികയാണെങ്കിൽ അമ്മ രംഗത്തിറങ്ങും. എടി, ഞാൻ ജീവിതത്തിൻ്റെ മറുകര കണ്ടവളാണ്. നിൻ്റെ അച്ഛന്ന് പറഞ്ഞ പോങ്ങനില്ലേ, അയാൾ വലിയ ആളൊന്നുമല്ലായിരുന്നു, നിന്നോട് നല്ല സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷേ അയാളൊരു ആണല്ലായിരുന്നു. അവിടെയും ഇവിടെയും തൊടാതെയുള്ള അയാളുടെ ഓരോരോ പ്രവർത്തികൾ കൊണ്ടാടി ഞാൻ അയാളെ ഇട്ടിട്ട് പോയത്. ഒരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണമെന്ന് നിനക്കറിയില്ലേ. ആദ്യമൊക്കെ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എന്ത് ബുദ്ധിമുട്ടായിരുന്നു, നീ കുവനിക്കൂടി നടക്കുകയില്ലായിരുന്നു. ഇപ്പം നീ രാത്രിയായി കഴിഞ്ഞാൽ അവനെ വെറുതെ വിടുകൂടി എന്ന് അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ നാണിച്ച് മുഖം താഴ്ത്തി. എടി, ആണുങ്ങളാണെന്ന് പറഞ്ഞാലില്ലേ പെണ്ണുങ്ങളോട് എങ്ങനെയായിരിക്കണമെന്നുള്ളതിന് പാഠപുസ്തകം എഴുതാനുള്ള അനുഭവം എനിക്കുണ്ടടി. നിൻ്റെ അച്ഛൻ ഒരു പോങ്ങനായിരുന്നു, ഒരു കാശിനും കൊള്ളില്ല, എങ്ങനെയോ നീ ഉണ്ടായി, അതുമാത്രമായിരുന്നു മെച്ചം. പിന്നീട് അയാളുടെ സ്വഭാവം വളരെ വൃത്തികെട്ടതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് നല്ലൊരു പുരുഷനെ കിട്ടി, പക്ഷേ അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകാനുള്ള ശേഷിയില്ലായിരുന്നു. എങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ നന്നായിട്ടാണ് ജീവിച്ചത് അയാൾ ഭരിക്കുന്നത് വരെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, അയാളുള്ളപ്പോഴും എനിക്ക് പലപ്പോഴും പല ആണുങ്ങളോടും താല്പര്യം തോന്നുമായിരുന്നു, അപ്പോൾ ഞാനത് തീർക്കുമായിരുന്നു. ഈ ജന്മം ഒരു ജന്മമല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം, അതിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഇഷ്ടത്തിന് നടക്കുമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഓരോന്നൊക്കെ എന്നെ പറഞ്ഞു. മാഡം, എനിക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു. ഇത് തെറ്റാണ്, നാട്ടുകാർ വല്ലതും അറിഞ്ഞാൽ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, നാട്ടുകാരാണോടി നിനക്കും എനിക്കുമൊക്കെ ചിലവിന് തരുന്നത്, അവൻ്റെ പ്രൊമോഷൻ നിനക്ക് ഏതെങ്കിലും വകയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അവനൊരു മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് അതിലെ ഉന്നത ഉദ്യോഗസ്ഥന് പറയുകയാണ്, നീ സുന്ദരിയാണ്, അതുകൊണ്ട് നീ അവൻ്റെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകുമോ? ഇല്ല, നീ ശീലാതെ ചമഞ്ഞുകൊണ്ടിരിക്കും. ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ആരുടെ കൂടെയും എന്തിനും തയ്യാറായിരുന്നു. കാരണം അതാടി ഒരു പെണ്ണ് അവസരങ്ങൾക്കനുസരിച്ചിട്ട് കളത്തിലിറങ്ങി കളിച്ച് രസിക്കണം. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, പോട്ടമ്മേ അവളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ല അവൾ പൊട്ടിയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, പൊട്ടിയൊന്നുമല്ല, ഇത് സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നിരക്കുന്നല്ലെന്ന് പറഞ്ഞു. ആ നിരക്കുന്നല്ലെങ്കിൽ നീ പോയിട്ട് ഏതെങ്കിലും മുള്ളുമരിക്കലിട്ട് ഉരച്ചുകൊണ്ടിരിക്കുക എന്ന് അമ്മ എന്നോട് പറഞ്ഞു. എന്തായാലും പിന്നീട് അവർ മൂന്ന് പേരും അമ്മമ്മയും അമ്മയും എൻ്റെ ഭർത്താവും കൂടി കൂടിച്ചേർന്ന് അവിടെ വലിയ തരകടകളാണ് മാഡം കാണിച്ചു കൂടിയിരിക്കുന്നത്. മിക്കവാറും എൻ്റെ ഭർത്താവ് ആളുകളെ വിളിച്ചു വരുത്തും, കമ്പനിയിലെ ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയല്ലോ, ഇനി എന്തിനാണ് ഓരോ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തതെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുകയാണ്, നിൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത ദാഹവും മോഹവുമാണ്, ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ സാറുമാരുണ്ട് മുട്ടി നിൽക്കുന്നവർ, അവരവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു കമ്പനിയാകുകയും ചെയ്യും, എനിക്കതിൻ്റെ പ്രയോജനങ്ങളും ഉണ്ടാകും. നീ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക് വരുന്നവർ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്നും. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് മോളെ, എനിക്കൊരു വരുമാനം, എൻ്റെ മരുമകൻ വലിയൊരാളാണ്, അവനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് മരുമകനെ പുകഴ്ത്തുകയാണ്. ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു അമ്മ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന്. അമ്മ പറയുകയാണ്, നീ ഒരു പൊട്ടിയാണ്, നീ മൂലം പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് ഇവിടെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അറുമാദിക്കുന്നതിൽ നിനക്കെന്താടി, ഇനി ഇതിന് തടസ്സം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയുന്നു പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ നേരെ കയർക്കുകയായിരുന്നു മാഡം. ഈ അടുത്ത കാലത്തായിട്ട് ഇത്തിരി പ്രശ്നം കൂടുതലാണ് മാഡം. എൻ്റെ ഭർത്താവ് മൂന്നും നാലും ആളുകളെ വിളിച്ചുകൊണ്ട് വരും, അവർക്കൊക്കെ അമ്മ സൽക്കാരം തുടങ്ങി. പിന്നെ മദ്യസേവയുമുണ്ട് മാഡം, അവരുടെ നടുക്ക് അമ്മ കയറിയിരിക്കും, അവരുടെയൊക്കെ മടിയിലിരുന്നാണ് വർത്തമാനം പറഞ്ഞത്. എന്നോട് പറയും നീ മുറിയിൽ പോയിക്കോളാൻ, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് മാഡം കാണാതിരിക്കുക. ഒരു ദിവസം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ട് അമ്മ തറയിൽ കുത്തിയിരിക്കുന്നു, രണ്ട് പുരുഷന്മാർ മുന്നിൽ സോഫയിലിരിപ്പുണ്ട്, അമ്മയാണെങ്കിൽ രണ്ട് കൈകൊണ്ടും. ഞാനിങ്ങനെ മാഡം അത് പറയുന്നത് മാറി മാറിയാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, എൻ്റെ ഭർത്താവും എൻ്റെ അമ്മമ്മയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ദൃശ്യങ്ങൾ കണ്ട് നടന്നു പോകുന്നുണ്ട്. കള്ള് കുടിച്ചിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ തറയറയുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ വേറെ ഏതോ അധോലോകത്തിലാണെന്ന് തോന്നിപ്പോവുകയാണ്. ഞാൻ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് എന്നെ കൊച്ചുകുട്ടിയെപ്പോലെ സ്വാന്തനിപ്പിക്കുകയാണ്, നിനക്കൊന്നും അറിയില്ല, ലോകം മാറിപ്പോയി, നീ ഇതിലൊന്നും ഇടപെടണ്ട, നീ റൂമിലിരുന്നു, നീ ഇക്കാര്യങ്ങളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലോ, പിന്നെ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്, ഈ വീട്ടിലെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നീ ക്ഷമിക്കൂ മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ പഞ്ചസാര വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ ഇതിലൊന്നും ചേരണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല മാഡം, എനിക്ക് പേടിയാവുകയാണ്. ഇവിടുത്തെ കൂത്തരങ്ങ് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്, അമ്മയുടെ അലർച്ചകളൊക്കെ രാത്രിയിൽ നമുക്ക് കേൾക്കാം.
പരിസരം മറന്ന് അമ്മ അലറി രസിക്കുകയാണ്. അമ്മമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ ഒരു തമാശ പോലെയാണ്, അവിടെ രസിക്കട്ടടി എന്നൊക്കെ പറയുകയാണ്. ഒരു ദിവസം എൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ്, പ്രായമായെങ്കിലും എനിക്കും ഏതെങ്കിലും കിട്ടുമോ എന്നൊക്കെ അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ പറയുകയാണെങ്കിൽ ഇപ്പോഴും 50 വയസ്സുള്ള കിളവന്മാർ റെഡി അമ്മ എന്നൊക്കെ പറഞ്ഞ് അമ്മ അമ്മമ്മയെ കളിയാക്കുകയാണ്. എൻ്റെ ഭർത്താവും അതിൻ്റെ കൂട്ടത്തിൽ ചേരും. ഞാനിതൊക്കെ കണ്ട് അന്തം വിട്ടു നിൽക്കുമ്പോൾ അവരെന്നെ കളിയാക്കും. നീ ഇതൊക്കെ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെയായിരിക്കും ആപത്ത്. ആരും വിശ്വസിക്കുകയില്ല. അവസാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്നെ തന്നെ ഞങ്ങൾ കുറ്റം പറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഭീഷണി പോലെ എന്നോട് പറയും മാഡം. എങ്കിലും എന്നെ ഇതിലൊന്നും പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ തന്നെ മുറിയിൽ പോയിരിക്കാനാണ് പറയാറുള്ളത്. സ്നേഹമാണ് എല്ലാവർക്കും. പക്ഷേ ഞാൻ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും മാഡം. ഈ സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പുറത്താരോടും പറയാൻ കൊള്ളില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ വീട്ടിലെ ആളുകളെ എങ്ങനെയാണ് മാഡം ഒറ്റിക്കൊടുക്കുന്നതും? എനിക്കിതുവരെയും ഒരപകടവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും നിർബന്ധിക്കുമോ? എനിക്കറിയില്ല മാഡം. ഈ സിറ്റുവേഷന് എനിക്കൊരു മറുപടി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അതാണ് നമ്മൾ കേട്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിന് മറുപടി കൊടുക്കുന്നില്ല. ഇടയ്ക്ക് ചില കത്തുകൾക്ക് ഞാൻ മറുപടി കൊടുക്കുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ ഒരു കാര്യമല്ല. ഞാൻ ആ സംഭവം വായിച്ചു വിട്ടു. നിങ്ങൾ തന്നെ ഇതിന് മറുപടി കൊടുക്കണം. എന്താണ് ഈ പെൺകുട്ടി ചെയ്യേണ്ടത്? ഈ അമ്മയും അമ്മമ്മയും ഭർത്താവും എല്ലാം കൂടി നേരത്തെ അറിയാവുന്ന ആളുകളായിരിക്കാം. അവർ തിട്ടം പോട്ട് വന്നിട്ട് ഇങ്ങനൊരു സാഹചര്യം കല്യാണം ഉണ്ടാക്കിയതായിരിക്കാം. ഈ പെൺകുട്ടിയെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ അതോ അമ്മയുടെ ആ ഒരു ലാസവിലാസത്തിന് കൂട്ടുനിന്ന് മരുമകനും അമ്മയും എല്ലാം കൂടി പണമുണ്ടാക്കുകയാണോ അല്ലെങ്കിൽ പ്രയോജനമുണ്ടാക്കുകയാണോ? ഈ അമ്മമ്മ എന്ന് പറയുന്ന സ്ത്രീ പണ്ട് മുതലേ ഇങ്ങനെയാണോ? അമ്മയെ സപ്പോർട്ട് ചെയ്താണോ? അമ്മയുടെ ഹിസ്റ്ററി നമുക്കറിയില്ല, ഒന്നും അറിയില്ല. ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിശ്വസനീയമായ സാഹചര്യത്തിലാണോ ഈ പെൺകുട്ടി താമസിക്കുന്നത്? ഇവൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? എങ്ങനെയാണ് നയതന്ത്രപരമായിട്ട് ഇവളിത് കൈകാര്യം ചെയ്യേണ്ടത്? സ്വന്തം വീട്ടിൽ ആകെ കൂടി തരികടയാണ് നടക്കുന്നതും ഭർത്താവും അമ്മായിയമ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ള കാര്യം ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലപ്പോൾ അതിലും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയുകയില്ല. വളരെ ദുരൂഹമായൊരു സാഹചര്യമാണ്. രാത്രിയായി കഴിയുമ്പോഴേക്കും അമ്മയും കൂടി ഇപ്പോൾ മദ്യം വെച്ചിട്ട് തത്തതുള്ളി ആഹാ കം ഓൺ ബേബി ഓയാ എന്ന് പറഞ്ഞ് അമ്മയും ഇറങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ വളരെ ശബ്ദ കോലാഹലമാണ്. അമ്മമ്മ അത് കണ്ട് രസിക്കുകയാണ്, ഭർത്താവ് അത് കണ്ട് രസിക്കുകയാണ്. ആകെ കൂടി ഈ കഥയിൽ രസങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവൾക്ക് മാത്രമേ ഉള്ളൂ രസങ്ങളില്ലാത്തത്. അപ്പം ഈ രസങ്ങളെല്ലാം അവസാനം എവിടെ ചെന്ന് അവസാനിക്കും? ഈ പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതം പച്ചപിടിക്കുമോ? ഇവിടുന്ന് ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും വിശദമായ ഒരഭിപ്രായം പറയൂ. എല്ലാത്തിനും ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ എന്നെ കുറ്റം പറയും. അപ്പോൾ എന്ന് രാത്രിയാകുമ്പോൾ പാൽക്കാവടിയെടുത്ത് തുള്ളുന്ന അമ്മയും അമ്മയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ഭർത്താവും അമ്മമ്മയും എല്ലാം കൂടി ചേർന്ന് ഈ പെൺകുട്ടിയുടെ ജീവിതം ആകെക്കൂടി വല്ലാത്തൊരു കേളി നിലയ വിലാസമായിരിക്കുകയാണ്. പറയൂ പറയൂ, ഇത് ശരിയാകുമോ? അഭിപ്രായങ്ങൾ പോരട്ടെ, എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഈ പെൺകുട്ടിയുടെ ജീവിതം മെച്ചപ്പെടാനുള്ള അഭിപ്രായങ്ങൾ പോരട്ടെ കുട്ടികളെ.